2023 ഓഗസ്റ്റ് 30 നമ്മൾ ഈ സർവീസുമായിട്ട് ഇറങ്ങിയത്. അന്നു മുതൽ ഈ കഴിഞ്ഞ December 25 വരെ ടാക്സ് ഇത്ര അടച്ചിട്ട് ഞാൻ വന്നിട്ട് ആകെ ഓടിന് 6 ദിവസം ഞാൻ ഓടിയിട്ടുണ്ട്. ആ 6 ദിവസത്തെ സ്റ്റേറ്റ്മെന്റും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. ആ ഹാജരാക്കിയ സാധനം അന്നും ഉണ്ടായിട്ട് ഇപ്പോഴും ഹൈക്കോടതിയിൽ അത് ഇരിക്കുന്നു. ആ സാധനം അതേ സാധനം അല്ലാതെ എന്തെങ്കിലും ലിസ്റ്റ് നിങ്ങൾക്ക് ഇന്നും പരിശോധിക്കാം. അതിൽ നിന്ന് റെക്കാർഡ് കടമാറാതെയാണ് ഞാൻ ഇന്ന് സർവീസ് നടത്തിയത്. ഒരു സാധനങ്ങളും ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടുമില്ല, ഒരു സാധനങ്ങളും ഞാൻ എക്സ്ട്രാ കുറയ്ക്കുകയില്ല. അത് കൃത്യമായിട്ട് തന്നെ ഞാൻ അത് ചെയ്യും, അത് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഒരാൾ ഷാജി വീട്ടിൽ നിന്ന് ജീവിക്കാൻ മേലെ ഇന്ന് ആറുകയറ്റി വേറെ മാർഗമൊന്നുമില്ലെങ്കിലും ഇവരൊക്കെ എന്തിനിങ്ങനെ ജീവിക്കുന്നത്? പട്ടി ജീവിക്കുന്നതിൽ ഇവരൊക്കെ വല്ലവൻ്റെ കുറ്റം പറയാൻ ജീവിക്കാതെ നാട്ടിലെ ഒരു മനുഷ്യന് ഒരു തൊഴിലുണ്ടാകുന്ന കാര്യം ചെയ്യുന്ന അത് കാണുമ്പോൾ കുസുമ്പ് കുത്തിയിട്ട് കാര്യമൊന്നുമില്ല. പണിയെടുത്ത് ജീവിക്കണം, അത്രേ ഉള്ളൂ. പണിയെടുത്ത് ജീവിക്കാനല്ലാതെ ഇവരൊക്കെ മറ്റേ വല്ലവനും വേണ്ടിയിട്ട് മറ്റേ കുത്തിക്കുറിക്കാൻ റോക്കറ്റ് വിട്ടിട്ട് ജീവിക്കുന്ന അത് വേണ്ട, എല്ലായിടത്തും വേണ്ട. ഞാൻ ഇപ്പോഴും പറയുന്നു, അന്ന് ചെയ്ത അതേ കാര്യങ്ങളല്ലാതെ എക്സ്ട്രാ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ബോർഡ് എടുത്ത് വെക്കാവോ എന്ന് ലാസ്റ്റ് ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു. ഒരു കാരണവശാലും ചെയ്യില്ല, അത് ഓടുന്നുണ്ടെങ്കിൽ ആ ബോർഡ് വെച്ച് തന്നെ ഉള്ളൂ. എന്തായാലും ഞാനൊന്നും ചെയ്യേണ്ടി വന്നില്ലല്ലോ. MED ക്കാർക്ക് മറ്റേ സൈറ്റിന്റെ ബ്ലോക്കും മാറ്റി എല്ലാം മാറ്റി താക്കോല് മേടിക്കാവോ എന്നൊരു ഉദ്യോഗസ്ഥൻ കിടന്ന് കിടഞ്ഞ് പരിശ്രമിക്കുന്നത് കണ്ടായിരുന്നല്ലോ. ആ പോരാളി ഷാജിമാരോട് ആ ഉദ്യോഗസ്ഥന് വല്ലോ സൂപ്പ് വെച്ച് കൊടുക്കാൻ പറഞ്ഞാൽ സർവീസ് നടത്തിയെന്ന് പറഞ്ഞു. ഈ 6 ദിവസം സർവീസ് നടത്തിയപ്പോഴേ നമ്മൾ കണ്ടായിരുന്നല്ലോ ഇവിടെ പാലക്കാട് അല്ലെങ്കിൽ വാളയാർ മുതൽ അല്ലെ കോയമ്പത്തൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള ഭാഗത്ത് ആൾക്കാർ കരിങ്കുടിയായിട്ടാണല്ലോ നിന്നതെന്ന്. ആൾക്കാർ കരിങ്കുടിയായിട്ട് നിന്ന് നമ്മളെ കരിങ്കുടി കൊണ്ട് അഭിഷേകം നടത്തുന്നത് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ. അപ്പം സമീപേദം ഞാൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഗിരീശൻ ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ആധികാരികമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ചില മനുഷ്യർ നമ്മുടെ ചില ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പോസ്റ്റുകളിട്ട് അതായത് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് റോബിൻ ഗിരീഷ് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും അതുകൊണ്ടാണ് MBD പിടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചില വാഗ്വാദങ്ങളും ചില പ്രതിവാദങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് തേങ്ങ ഉടക്കട്ടെ സ്വാമി. അപ്പൊ എന്തായാലും തേങ്ങ ഉടച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ബാക്കിയുള്ള കാരണം ബഹുമാനപ്പെട്ട കോടതിയാണ് തീരുമാനിക്കേണ്ടത് അല്ലേ? കോടതി തീരുമാനിക്കേണ്ട. 5-ാം തീയതി കേസരിപ്പുണ്ട്. കേസരിപ്പുണ്ട്, അറിയാലോ അറിയാലോ. കോടതി പറയുകയാണെങ്കിൽ ഞാൻ മറുപടി നിർത്തി പറയാം, ഗിരീഷ് നീ ഓടണ്ട, ഇല്ലെങ്കിൽ ഈ നിയമം ഇല്ല എന്ന് പറഞ്ഞാ ഓക്കെ. ഈ നിയമം ഉണ്ടെന്ന് പറഞ്ഞാ ഞാനായിട്ടൊന്നും ചെയ്യലോട്ടോ, ഞാൻ ഒന്നും ചെയ്യല. പക്ഷെ നമ്മുടെ ഇപ്പൊ ആർക്ക് വേണ്ടിട്ടാണോ ഈ മറ്റേ റോക്കറ്റ് കത്തിച്ചു വിട്ട് പഠിക്കുന്നതെങ്കിൽ ആ റോക്കറ്റിന്റെ ആൾക്കാര് ഇതിലെ പോകുന്ന അവര് നാട്ടുകാർ കഴിയാൻ ചെയ്യും. ഓക്കെ, ഇതാണ് റോബിൻ ഗിരീഷ്. ഗിരീഷ് ചേട്ടൻ, എനിക്ക് അടച്ച പൈസ എന്നല്ല അതിന്റെ പലിശ സഹിതം ഞാൻ മേടിച്ചേ പറ്റുള്ളൂ. പലിശ സഹിതം മേടിച്ചേ പറ്റുള്ളൂ, അടച്ച പൈസ കൃത്യമായിട്ട് എനിക്കത് കിട്ടും, അത് മേടിച്ചേ ഞാൻ വിടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് എന്റെ നഷ്ടം ഞാൻ മേടിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും വാക്കുകൾ എപ്പോഴും, അതായത് ഗിരീഷ് ചേട്ടൻ പറയുന്ന ഓരോ വാക്കുകളും എപ്പോഴും വളരെ ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള വാക്കുകളാണ് ഞാൻ ചെയ്യുന്നത്. നീതിയാണ്, നീതിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ഓരോ സ്റ്റെപ്പുകളും വെക്കുന്നത്. എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള കോടതി വിധിയും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാം. എന്തായാലും ആ വിശ്വാസം ഇനിയും ഓരോ മിനിറ്റിലും ഉണ്ടായി അത് ജനഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്.